move, 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 move. ഹലോ ഓക്കെ അപ്പൊ ഇന്ന് നമ്മള് ഒരു ഫുഡ് റിവ്യൂ ഒക്കെ കുറെ ആയി ഇപ്പൊ ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ അതൊന്ന് മാറിയിട്ട് നമ്മൾ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാന്നാണ് വിചാരിച്ചത് ഓക്കെ നമ്മള് ഒരുപാട് ദൂരം എന്നല്ല നമ്മളെ നാട്ടിൽ എന്നാണുള്ളത് കാലിക്കറ്റ് നമ്മള് കാലിക്കറ്റിൽ തന്നെയാണ് നമ്മൾ കാണാതെ പലരും അറിയാത്ത സ്ഥലമാണ് അപ്പൊ നമ്മൾ അതിനെ പറ്റിയിട്ട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അലമ്പാക്കില്ല ബാക്കിൽ ഒരു ബോർഡ് കാണാം നിങ്ങൾക്ക് ചെറിയ ഒരു ഹിന്റ് ഒക്കെ വേണമെങ്കിൽ പേര് പറഞ്ഞു കൊടുക്കാം പേര് ജെല്ലിഫിഷ് എന്നാണ് ജെല്ലിഫിഷ് അല്ല ദിസ് ഇസ് ജെല്ലിഫിഷ് അപ്പൊ എന്താ സാധനം എന്നുള്ളത് ഉള്ളിൽ അവിടേക്ക് പോയി നോക്കാം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങൾ എത്രത്തോളം എക്സൈറ്റഡ് ആണെന്നുള്ള അതിന്റെ ഉള്ളിൽ പോയാൽ നിങ്ങൾക്ക് ബാക്കി എക്സൈറ്റ്മെന്റ് ഉണ്ടാവും ഇപ്പൊ പോകാൻ എന്തുകൊണ്ട് നടന്ന് 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 ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയിട്ടുണ്ട് പക്ഷെ അവിടെ ഗേറ്റ് എത്തുന്നതിന് മുന്നേ നമ്മൾ വേറെ ചെറിയൊരു സ്പോട്ട് ഉണ്ട് ഇവിടെ ജെല്ലി ഫിഷ് എന്ന് എഴുതിയ കാണാം സി അത് എഴുതിയിൽ തന്നെ കുറേ പ്ലാസ്റ്റിക് ബോട്ടിൽസ് നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസ് അവരവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കാണിച്ചു ആ ഫ്രെയിം ഇട്ടിട്ടാണ് അവർ മൊത്തം എഴുതിയിട്ടുള്ളത് അതിൽ തന്നെ ഒരു ക്യാപ്ഷൻ ഉണ്ട് പ്ലാസ്റ്റിക് ഇല്ല അതില്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫ്രീ ആണ് എന്നുള്ളതും കൂടെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാവാം അപ്പം വീണ്ടും വീണ്ടും ഓരോ മിനിറ്റ് ഓരോ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ അവർ വിചാരിക്കണം എന്താണ് ഇവിടെ നടക്കുന്നത് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് അങ്ങനത്തെ എല്ലാവിധ ചോദ്യങ്ങളും ഞങ്ങൾക്ക് ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് ടൈം ആണ് ഇവിടെ പോണത് സ്വന്തം നാട്ടിലാണെന്ന് പറഞ്ഞു കാര്യമില്ല ഒന്നും കൂടെ പറഞ്ഞു കൊടുത്തേടാ കൊളത്തരാണ് ആക്ച്വലി കൊളത്തര ഭാഗത്താണ് ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ജെല്ലിഫിഷ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും അവരുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് എല്ലാ ഡീറ്റെയിൽസ് നമ്മുടെ നാട്ടിലുള്ള ഇങ്ങനെ ഒരു സ്പോട്ട് ആരും കണ്ടില്ല തന്നെ മോശം മക്കന്നെ മോശം അപ്പൊ ഞങ്ങൾ എന്തായാലും അതിന്റെ ഉള്ളിലേക്ക് പോവാണ് ബാക്കിയുള്ള വിശേഷം അതിന്റെ ഉള്ളിൽ പോവാ നല്ലൊരു വൈബ് എന്തേ വരുന്നുണ്ടോ വൈബ് ഒക്കെ ഇഷ്ടമാരുണ്ട് കുറച്ച് പേടി മാത്രം നീ ഒന്ന് ജസ്റ്റ് സറൗണ്ടിങ് നോക്കിയിരിക്കുക നല്ല പച്ചപ്പ് നല്ലൊരു എൻതൂസിയാസം ഫീൽ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ അവിടെ അവരെ എൻട്രൻസിലാണ് നിൽക്കുന്നത് ഇനി നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള വെൽക്കം ഡ്രിങ്ക് ഉണ്ട് അത് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എവിടെ പോയാലും ഫുഡ് ഇത്തിരിയെങ്കിലും ഞങ്ങൾക്ക് വേണം അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ ഒരു ഇൻകംപ്ലീറ്റ് ആവും അപ്പൊ ഞങ്ങൾ ആ ഒരു ഡ്രിങ്ക് ഞങ്ങളെ വല്ലാണ്ട് വിളിക്കുന്നുണ്ട് മാംഗോ ആൻഡ് ഗ്രീൻ ചില്ലി ആണ് ഇത് അവരൊരു ട്രഡീഷണൽ ഡ്രിങ്ക് ആണ് സോൾട്ടി അല്ല സ്വീറ്റ് ആണ് നമ്മളിവിടെ എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട് നോ യുവർ റിവർ ആണ് ലൈക് ചാലിയാർ റിവറിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ ഈ ജെല്ലിഫിഷിന്റെ ടീം ഇത്രയും കാലമായിട്ട് കളക്ട് ചെയ്ത ട്രാഷ് അതായത് അവർ ക്ലീൻ ചെയ്തത് അതായത് നിങ്ങൾക്ക് അതായത് അവർ ജെല്ലിഫിഷ് ടീം ഹാസ് ക്ലിയർഡ് ഓവർ 2500 കെ ജി ഓഫ് ട്രാഷ് എന്ന് ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതും ഈ സാധനം അവർക്ക് മായ്ക്കാൻ പറ്റുന്ന കുഴപ്പമില്ലാണ് കാരണം എന്താ വെച്ചാൽ അവർ ഓരോരോ ഇതനുസരിച്ചിട്ട് അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ലൈക് ജെല്ലിഫിഷ് എന്ന് പറയുമ്പം അവരെ ഹാഷ്ടാഗ് തന്നെ പാഡിൽ ടു പ്രിസേർവ് എന്നാണ് അതായത് പ്രിസർവേഷൻ ആണ് അവർക്ക് എല്ലാത്തിലും ഫസ്റ്റ് ഇമ്പോർട്ടൻസ് അതായത് നമുക്ക് ഫുൾ ചുറ്റി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതപ്പോൾ ഓരോന്ന് കാണിക്കുമ്പോൾ പറയാൻ പറ്റുള്ളൂ അവരുടെ ക്ലീൻലിനെസ് അവർ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ പിന്നെ തന്നെ ഒരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ലൈക്ക് നമ്മൾ ഓരോന്ന് കാണിക്കാല്ലേ എന്നാലല്ലേ കൂടുതൽ അവർ ഡീറ്റെയിൽ മനസ്സിലാവുള്ളൂ അപ്പോൾ ഓരോ സ്ഥലത്തേക്കും പോകാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് അതെ ഇവിടെ സൈഡിലൊരു കുഞ്ഞു തോണിയുണ്ട് നമ്മളെ പണ്ട് കാലത്ത് യൂസ് ചെയ്യുന്ന സാധനം ഇതിന് മുകളിലും ജെല്ലി ഫിഷ് അവർ എഴുതിയിട്ടൊക്കെ ഉണ്ട് ഇതല്ലേ കയാക്കിങ്ങിൻ്റെ ബോട്ട് ഇത് കയാക്കിങ്ങിൻ്റെ ബോട്ടാണ് കയാക്കിങ് അവർ മൂന്ന് ടൈപ്പ് എങ്ങാനും പറയുന്നുണ്ട് ലൈക്ക് സ്റ്റാൻഡ് നിന്നിട്ടുള്ളതുണ്ട്
പിന്നെ അതേപോലെ ഫുള്ളായിട്ട് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് അത്യാവശ്യം പ്രോ ആയിട്ടുള്ള ടീംസിനുള്ളതുണ്ട്. ഇത് ഹാഫ് ബോഡി ആയിട്ട് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ബാക്കിൽ നമ്മളെ പിള്ളേർ അട്രാക്ട് ചെയ്യുന്ന ടൈപ്പ് കുറച്ച് ചിൽഡ്രൻസ് ചെറിയ കുട്ടികൾക്ക് ഞാൻ വിളിക്കാം. നീ എനിക്ക് തള്ളിക്കാം, വേണ്ട നീ എനിക്ക് തള്ളിത്തന്നാൽ മതി. പിള്ളേരൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാല് നമുക്ക് എൻജോയ് ചെയ്യാനും, വേണ്ട വേണ്ട ഉന്തി ഉണ്ടോ, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ട് ഒരു ഏരിയ, ഡൈനിങ് ഏരിയ ഉണ്ടല്ലേ, രണ്ടെണ്ണം രണ്ട് ഡൈനിങ് ഏരിയ ഉണ്ട്. നിങ്ങൾ ഫാമിലി ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടെന്ന്, ഓപ്പൺ എയറിൽ ഭക്ഷണം ഒക്കെ കഴിക്കാം. ഫാമിലി കോർപ്പറേറ്റ് ഇവന്റ്സ് കുറേ ടൈപ്പ്സ് ഓഫ് പരിപാടികൾ നടത്താറുണ്ട് കേട്ടോ. പിള്ളേർക്ക് കൊണ്ടുവരാണെങ്കിൽ അവർക്ക് നിന്ന് ലൈക്ക് ചെറിയ കുഞ്ഞു കോയിൻസ് ഒന്നും അല്ലാതെ വലുതായിട്ട് തന്നെ നമുക്ക് ചെസ് ബോർഡ് കളിക്കാനുള്ള ഒരു അവസരമുണ്ട് ഇവിടെ. നല്ലല്ലേ, ടെൻഡു റെഡി ആട്ടോ. ഒരു ഓൾ ഇൻ വൺ പാക്കേജ് ലൈക്ക് ടെൻഡിങ് ആണ്. നിങ്ങൾ ഒരു എന്താ പറയുക, സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഒരു അഡ്വെഞ്ചർ കപ്പിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടെൻഡ് യൂസ് ചെയ്യാം. രണ്ടെണ്ണം ആക്ച്വലി കുറേ ടെൻഡ് ഉണ്ട്, ഇപ്പോൾ ജസ്റ്റ് രണ്ടെണ്ണം മാത്രമേ വെച്ചിട്ടുള്ളൂ. ടെൻഡിന് തൊട്ടപ്പുറം തന്നെ രാവിലെ എഴുന്നേക്കുമ്പോൾ ഉള്ള വ്യൂ ആണെങ്കിൽ ചാടണ്ട, തലകുത്തി താഴെ പോവും. ഞാനിവിടെ നിന്നാലും ആലോചിക്കാം, ഓഫീസിലെ വർക്കൊക്കെ ആര് ചെയ്യും, അതെങ്ങനെയുള്ള ചെയ്യാലോ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആക്ച്വലി ഞാൻ പറഞ്ഞില്ല മുന്നേ പറഞ്ഞ പോലെ പാഡിൽ ടു പ്രിസേർവ് എന്നുള്ള ഒരു ഹാഷ്ടാഗ് വെച്ചിട്ടാണ് അവർ എല്ലാ കാര്യങ്ങളും. അതായത് ഒരു സോഷ്യൽ കോസ്, അവരുടെ എല്ലാ കാര്യവും അതിന് റിലേറ്റ് ആയിട്ടുള്ള റിലേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് അവരിപ്പം അവരെ ഏരിയ സറൗണ്ടിങ് കീപ്പ് ചെയ്തതാണെന്നുണ്ടെങ്കിലും അവരിവിടെയുള്ള ഓരോരോ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യുന്ന കാര്യമാണെങ്കിലും എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ ആക്ച്വലി ആനുവലി നടത്തുന്ന രണ്ട് പ്രോഗ്രാംസ് ഉള്ളത്, ഒന്ന് മുസിറിസ് പാഡലിങ്ങും പിന്നെ അതേപോലെ ഒന്ന് ചാലിയാർ പാഡലിങ്ങും. അത് മുസിറിസ് പാഡലിംഗ് മറ്റേ ഇവിടെ നിന്ന് തൊട്ടിട്ടും മുസിറിസ് ടു മോൾഗാട്ടി പാലസ് ആണ്. അതുപോലെ ചാലിയാർ വരുന്നത് നിലമ്പൂർ ടു ജെല്ലിഫിഷ്. അതായത് നിലമ്പൂർ ടു ജെല്ലിഫിഷ് ചാലിയാർ പാഡലിംഗ് വരുന്നത് മൂന്ന് ദിവസമാണ്. പിന്നെ അതുപോലെ മറ്റേതിന് കേസ് ആണെങ്കിൽ ടു ഡേയ്സ് ഉണ്ടാവുക. അതായത് മുസിറിസ് ടു മോൾഗാട്ടി പാലസ്. അപ്പോൾ അങ്ങനെ രണ്ട് പ്രോഗ്രാംസ് ഉള്ളത്. പിന്നെ പിള്ളേർക്കുള്ള സമ്മർ ക്യാമ്പ്സ് ഉണ്ട്. അതായത് ചെറിയ കുട്ടികൾക്ക് ഈ പാഡലിംഗ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് പാരൻസിന് വളരെയധികം എല്ലാരായാലും തോന്നല്ലോ. അപ്പം അത് കംപ്ലീറ്റ് ആയിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് ചെയ്യാറ്. അതായത് അവർ പ്രത്യേകം പറയുന്നുണ്ട്, അതായത് കുട്ടികൾക്ക് നീന്തൽ അറിയണം നിർബന്ധമില്ല. ചെറിയ കുഞ്ഞു കുട്ടികൾ വരെ ഇവിടെ വന്നിട്ട് ആ പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്ത് അവർ വീണ്ടും ഇങ്ങോട്ട് വരണം. എല്ലാ സമ്മർ വെക്കേഷൻസിലും ഇവിടെ ജെല്ലിഫിഷ് ഒരു സ്പോട്ടായിട്ട് അവരെ ചൂസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ നമ്മള് വീണ്ടും കയാക്കിംഗിലേക്ക് പോവാണ്. അപ്പോ ഞങ്ങളെ ബോട്ടൊക്കെ റെഡി ആയിട്ട് വിഷസ് ഗുഡ് ലക്ക്. ഞങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു എ ബി സി ഡി അറിയില്ല. എനിക്ക് അങ്ങനെ നീന്താനൊന്നും അറിയില്ല കേട്ടോ. സ്വിമ്മിംഗ് പൂളില് ഇത്തിരി നീന്തും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ വല്ല കായലിലും കടലിലൊന്നും ചാടി നീന്തലൊന്നുമില്ല. ഒക്കെ നീന്താറില്ല, മുങ്ങിപ്പോയ അവയ്ക്ക് പോകും, അവയ്ക്ക് പോയി എന്നെ വേറെ എവിടെയെങ്കിലും ഒക്കെ പൊക്കണ്ടി. അപ്പൊ ഞങ്ങൾ ഈ ഡ്രസ്സ് ഒന്നും ഇട്ടിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മള് കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ സാറ് കൂടെ, അതായത് ഇതിന്റെ എക്സ്പേർട്ടിന്റെ കൂടെ, ട്രെയിനറുടെ കൂടെ, ട്രെയിനറുടെ കൂടെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോവാണ്. അപ്പം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും, ഞങ്ങളൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അടിപൊളിയായിട്ട് വരാം. കോസ്റ്റ്യൂമൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞങ്ങള് വേറൊരു ജേഴ്സി ഉണ്ട്. അപ്പൊ നമ്മള് ജെല്ലിഫിഷിന്റെ ആക്ച്വലി അവര് തന്നതാണ് കേട്ടോ, അവരെ ടീഷർട്ട് ഒക്കെ ഇട്ട് നമ്മൾ വി ആർ ഗോയിങ് ടു ദ അഡ്വെഞ്ചർ തിങ് കയാക്കിംഗ് ചെയ്യാൻ പോകുന്നുണ്ട്. ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ട്, എന്നാ പോലും ആ പേടി നിങ്ങളെ കാണിക്കാതെ ഞങ്ങള് പൂർവ്വാധികം ധൈര്യത്തോടു കൂടി എന്നൊന്നും അറിയില്ല. നീ താഴെ പോരുതേ. അപ്പൊ ഞങ്ങള് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾ ചാടുകയാണ് വെള്ളത്തിലേക്ക്, കൂടെ ക്യാമറമാനും ചാടും. അപ്പൊ ബാക്കി സീനുകളൊക്കെ ഇനി അവിടെ. Thank you.
വന്ന് ഒന്ന് ട്രൈ ചെയ്യാം. നീന്തൽ അറിയണം എന്നുള്ള ഒരു ഇതും വേണ്ട കേട്ടോ, നീന്തൽ അറിയാത്തവർക്കും നീന്താം. എല്ലാ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, റെസ്ക്യൂർ ഉണ്ട്, കയാക്കിംഗ് കഴിയുന്ന വരെ അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. കംപ്ലീറ്റ് സേഫ്റ്റി ആൻഡ് പ്രിക്കോഷൻസ് എടുത്തിട്ടാണ്. സോ ഡോണ്ട് വെറി, ആർക്കൊക്കെ നീന്തൽ അറിയാത്തവർക്കും ട്രൈ ചെയ്യും, എന്തായാലും ചെയ്യുക. ലൈഫിൽ ഇത് ഒരാശം ട്രൈ ചെയ്യണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. സോ ബെസ്റ്റ്. വിചാരിക്കുന്ന അത്രയും വലിയൊരു ഭീകര സംഭവമൊന്നും അല്ല കേട്ടോ. ലൈക്ക് സിമ്പിൾ ആണ് പറഞ്ഞു തന്നാൽ, പ്രോപ്പർ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മൾ ബോഡി മൊത്തം അറിയുന്നുണ്ട് ഇത് ചെയ്യുന്നത്. അതായത് ചുമ്മാ ഇരിക്കുകയാണ് അപ്പർ ബോഡി ആണെന്നുള്ള തോന്നലൊന്നും ഇല്ല കേട്ടോ. നമ്മളെ കാല് വരെ സ്ട്രെങ്ത് അറിയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിവിടെ ഗ്രിപ്പ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അപ്പം അതും അറിയാം. എക്സ്പീരിയൻസ് ചെയ്യണം, എന്നാലും ഇതിൻ്റെ കൂടുതലായിട്ടുള്ളത് മനസ്സിലാവുള്ളൂ. ഒരാളവിടെ തൊഴഞ്ഞു കഴിഞ്ഞ അപ്പുറം എത്തി. അവള് പോയി. എനിക്ക് ആ സങ്കടമുണ്ട്. എന്നെ വെള്ളത്തിൽ തള്ളിയിട്ടു, പിന്നെ നമ്മുടെ ക്യാമറമാൻ കൂടെ ചാടിയിട്ടുണ്ട്. ലൈഫിൽ എന്തായാലും ചെയ്യണം. നമ്മൾ ആ ഞങ്ങൾക്ക് മഴയും കൂടെ കിട്ടിയപ്പം അടിപൊളി വൈബ് ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. എന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് ബിസി ബിസി ആയിട്ടുള്ള സിറ്റുവേഷൻ, നമ്മൾ മാറി മാറി ഭയങ്കര കാം സൂത്തിങ് ആയിട്ടുള്ള ഒരു ഫീൽ, ഭയങ്കര ഫ്രഷ് ഫീലുണ്ട് അല്ലേ. ആ ഒരു വെള്ളത്തിന്റെ ആ ഒരു മൂവ്മെന്റും, നമ്മൾ അതിന്റെ കൂടെ പാഡിൽ ചെയ്തതും, അതേപോലെ എനിക്ക് മൂന്ന് പ്ലാസ്റ്റിക് ബോട്ടിൽ കിട്ടിയിട്ടോ, ക്യാച്ച് ഓഫ് ദി ഡേ ഞാൻ എടുത്തിട്ടുണ്ട്. അതും എല്ലാം കൂടെ ആയിട്ട് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. എന്താ പറയാ, എല്ലാവരും അറ്റ്ലീസ്റ്റ് വൺ ടൈം എങ്കിലും വന്ന് എക്സ്പീരിയൻസ് ഞങ്ങൾ എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് എനിക്ക് ഫുഡ് വേണം. അപ്പൊ അതിലേക്ക് ഞങ്ങൾ പോവാണ്. ബാക്കിയുള്ള വ്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ബാക്കി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പറയാം. കുളിയൊക്കെ കഴിഞ്ഞ് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കൊന്നും വരുന്നില്ല. ശേ മോശം, ഫുഡൊക്കെ കഴിച്ചാലല്ലേ. എനിക്ക് വിശക്കുണ്ട്, സത്യമായിട്ട് വിശക്കുണ്ട്. അത് ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന തുഴഞ്ഞതിന് കൈക്ക് ഇവിടെ നല്ല വേനുണ്ട്. ഓക്കെ, ഫുഡ് കഴിക്കുന്നതും വേറൊരു സർപ്രൈസ് എലമെന്റ് ഉണ്ട്. ഫുഡ് കഴിക്കുന്നത് നമ്മൾ സാധാ ടേബിളിലൊന്നല്ല, നമ്മൾ ഹൗസ് ബോട്ടിലൊക്കെയാണ്. അതും വേറൊരു, അവരെ ഹൗസ് ബോട്ട് ഉണ്ട്. അത് ക്വീൻ ഓഫ് ചാലിയാർ എന്നാണ് പേര്. അപ്പൊ ആ ഹൗസ് ബോട്ടിനകത്താണ്, ഹൗസ് ബോട്ടിന്റെ ഉള്ളിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. ഞങ്ങള് ഫുഡ് കഴിക്കാം. ബൈ. ാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ലൈക്ക് നമ്മളിപ്പോ ആക്ച്വലി മൂവിംഗ് ആണ്, നമ്മൾ വീണ്ടും വെള്ളത്തിലോട്ട് തന്നെ വെള്ളത്തിലുണ്ട്. ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് വാസ് റിയലി സർപ്രൈസിങ്. ലൈക്ക് ഇന്റീരിയർ ആണെങ്കിലും ഫുഡ് എത്തിയിട്ടുണ്ട്, അത് ഹൈലൈറ്റ് ആണ്. ഫുഡ് എന്നുള്ളത് ഞങ്ങൾ പിന്നെ കാണിച്ചു തരാം. ലൈക്ക് അതിന് ഇന്റീരിയർ കാണാനാണെങ്കിലും ലൈക്ക് കംപ്ലീറ്റ്ലി പോഷ് ആയിട്ടുള്ള ലക്ഷറിയസ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ടു റൂംസ് ഉണ്ട്. പിന്നെ അതേപോലെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി കോൺഫറൻസ് ഏരിയ ആണ്. കോർപ്പറേറ്റ് ആയിട്ടുള്ള ടീംസ് വന്ന് അവരെ മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതേപോലെ ഈ സോഫാസ് ഒക്കെ അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് ബെഡായിട്ട് കൺവേർട്ട് ചെയ്യാം, ബെഡാക്കാം. അതും കൂടെ ഒരു ഗുണമാണ്. പിന്നെ ഇതിനെ നമുക്ക് എക്സ്റ്റെൻഷൻ ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം, എല്ലാം നമ്മുടെ കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ച് നമുക്കത് മൂവ് ചെയ്യാനും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും എല്ലാം പറ്റുന്ന രീതിയിലാണ് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വേറൊരു കാര്യമുള്ളത്, രണ്ട് വാക്കി ടോക്കീസ് ഉണ്ട്. നീ എടുത്തോ
ആക്ച്വലി ഈ വാട്ടർ ബോട്ടിലിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ അവിടെ ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ദേ കൻ ആക്ച്വലി സ്റ്റേ ഹിയർ. അവരുടെ കയ്യിൽ ഒരു വാക്കി ടോക്കി ഉണ്ടാവും, പിന്നെ ഒരു സെക്യൂരിറ്റി പുറത്തായിരിക്കും ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്തെങ്കിലും നീഡ് ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൾ ചെയ്യാൻ ദേ വിൽ ബി ദേർ. പിന്നെ ഞങ്ങളെ കാത്തിരിക്കുന്ന ഭക്ഷണം പക്കാ നാടൻ, ഒരു എന്താ പറയാ, ഹൈഫൈ ഒന്നുമില്ല, പക്കാ നാടൻ ആയിട്ടുള്ള സാധനം. ഇതിലും പച്ചമുളകും അതേപോലെ മാങ്ങ ഉണ്ട്, മാങ്ങ ആൻഡ് ചില്ലി ആയിട്ടുള്ള ചമ്മന്തി ഉണ്ട്, പിന്നെ ചിക്കന്റെ കാലുണ്ട്, ഫ്രൈ ആണ്, പിന്നെ കപ്പ, നല്ല കട്ടൻ ചായ. അപ്പൊ എങ്ങനാ അറ്റാക്ക് അല്ലേ? നല്ല ഹസ്ബൻഡ് അല്ലേ? ഇത് ലൈക്ക് നമ്മളൊരു ഭയങ്കര ഒരു വലിയൊരു എക്സസൈസ് അത്രയും സമയം നമ്മള് പെഡൽ ചെയ്ത് ഒരുപാട് സർക്കസ് ഒക്കെ കളിച്ച് നന്നായിട്ട് ടയർഡ് ആയിരുന്നു. മീൻസ് വിശക്കുന്നു എന്നുള്ള ടയർഡ്നെസ് ആണ്. അപ്പൊ ഇത് ഞങ്ങൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും മുന്നോട്ട് പോകില്ല, കൺട്രോൾ കിട്ടൂല. മാത്രമല്ല ഒരു ഹെർബൽ ടീ ആണ്, അപ്പൊ കഞ്ഞിക്കുറുക്കൽ ഇലയും കൂടെ ഇട്ടിട്ടാണ് ഈ ഒരു ടീ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ ബോഡിക്കൊക്കെ നല്ലതാണ്. ഭയങ്കര വേറെ എന്തോ സംഭവം ഫുഡൊന്നല്ല, പക്ഷെ ഉള്ള സാധനം വളരെ നീറ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുമ്പോൾ അതൊരു സുഖമാണ്. അല്ലേ? പ്രത്യേകം വിത്ത ഹെർബൽ ടീ. നമ്മള് നേരത്തെ ഇത്രയും നേരം തുഴഞ്ഞോണ്ടിരിക്കുന്ന സ്ഥലത്തൂടെയാണ് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈക് നേരത്തെ പറഞ്ഞ പോലെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ബ്രീസ്, ഫുഡ് കഴിച്ചതോടുകൂടി വയറ് നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. നമ്മൾ ആക്ച്വലി കപ്പിത്താന്റെ തൊട്ട് മുന്നിലാണ് നിൽക്കുന്നത്. എന്താ പറയാ, അങ്ങനെ പക്ഷെ ഇവിടുത്തെ വ്യൂ ഇസ് റിയലി ഡിഫറെൻറ്റ്. അതായത് വെറുതെ ഒന്നുമല്ല, ടൈറ്റാനിക്കിൽ അവർ പോയിട്ട് അവിടെ പോകുന്നത്. അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഡിഫറൻസ് ഉണ്ട്, ഒരു ഡിഫറെൻറ്റ് ഫീലുണ്ട്. ഇവിടെ ആക്ച്വലി ഒരു അഡ്വെഞ്ചർ സ്പോട്ട് മാത്രമല്ല, നമുക്ക് ഇവിടെ വന്നിട്ട് നിൽക്കാനുള്ള ഹോം സ്റ്റേസും ഉണ്ട്. അപ്പം നമ്മളൊരു ഹോം സ്റ്റേയിലേക്കാണ് പോകുന്നത്. ആക്ച്വലി നോക്കും, നമ്മളെ പഴയ ടൈപ്പ് വിൻഡോസ്, അതായത് നമ്മൾ പൊതുവേ യൂസ് ചെയ്യാതെ സൈഡിൽ കൂട്ടി വെക്കുന്ന ഒരു സാധനമാണ് ഇത്, വിൻഡോസ് ആണ്. അത് അവർ വളരെ നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് നല്ലൊരു വാളിൽ അത് വെച്ച് അതിന് പെയിൻറ്റിംഗ് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മോഡുലർ കിച്ചൺ ആണ്. ഒരു ഫാമിലി സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ കിട്ടും. പിന്നെ ഏറ്റവും ഇഷ്ടമായ നമ്മൾ ആ ചെയർസ്, ഡൈനിങ് ചെയർസ്, അതും ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് ഉള്ളോട്ടാക്കി വയ്ക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഇനി നമുക്ക് കിഡ്സ് ഏരിയ, ഒരു പ്ലേ ഏരിയ ഉണ്ട്, ക്യാരം ബോർഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മേലെ പോകുമ്പോൾ നമുക്ക് കാണാം സ്റ്റെപ്സ്. അത് പഴയ സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഴയ ബോട്ടിന്റെ അവര് ത്രോ ചെയ്യാൻ വെച്ച സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയ മരത്തിന്റെ പീസസ് വെച്ചിട്ട് നല്ല വൃത്തിക്ക് പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മേലെ മൂന്ന് റൂംസ് ഉണ്ട്. അപ്പൊ നമുക്കൊരു ആക്ച്വലി ഒരു 10 പീപ്പിൾ ആയാലും ശരി, ഒരു 6 പീപ്പിൾ, കുറച്ച് പേർക്ക് നിൽക്കാൻ പറ്റിയ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു രണ്ടെണ്ണം കപ്പിൾ റൂംസും അതിൽ ഒന്ന് സിംഗിൾ ആയിട്ടുള്ള റൂം ആയിരുന്നു. നമ്മളൊരു വൺ ഡേ, അതായത് മോർണിംഗ് ടു ഈവനിങ് ടൈം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. നമ്മളൊരു 8:30 ഇവിടെ എത്തിയിട്ടുണ്ട്. ഒന്നാമത് കാര്യം തന്നെ സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. ഒന്നര മണിക്കൂർ വെള്ളത്തില് അവിടെ തീരെ അറിഞ്ഞിട്ടില്ല. ഭയങ്കര സുഖം തോന്നുന്നു. കാരണം കുറച്ച് ദിവസമായി ഞങ്ങളും പറയേണ്ടായിരുന്നു ഈ വർക്ക് ഷെഡ്യൂൾ നിന്നൊന്ന് മാറിയിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് എങ്ങോട്ടേക്കും ഒന്ന് പോവാം എന്നുള്ളത്. അത് നടന്നില്ല. അപ്പൊ ഫൈനലി നമുക്ക് നടന്നത് ഇന്നാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്,
ഞങ്ങളിനി ട്രാവലും കൂടെ ഞങ്ങളെ ചാനലിൽ ആഡ് ചെയ്യാൻ പോവാണ്. അതിന്റെ ഫസ്റ്റ് ഒരു ചെറിയൊരു സ്റ്റാർട്ടിംഗ് ഭീകരമായിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ലൈക്ക് ഞങ്ങളിവിടെ വന്നു, കയാക്കിംഗ് ചെയ്തു, ഹൗസ് ബോട്ടിൽ കയറി ഫുഡ് കഴിച്ചു, പിന്നെ അതേപോലെ അവിടുത്തെ അവരെ റെസ്റ്റ് റൂംസും കാര്യങ്ങളും എല്ലാം കണ്ടു. നിങ്ങളും വരിക, നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ജസ്റ്റ് ലൈഫിൽ ഒരു വൺ ഒരു പ്രാവശ്യം എന്തായാലും ഒന്ന് വന്ന് നോക്കാം, ഒരു ദിവസം വന്ന് നിൽക്കാൻ ശ്രമിക്കാം. പിന്നെ അതേപോലെ മീൻസ് സിംഗിൾ ആയിട്ടുള്ള ആൾക്കാർ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ടെൻ്റ് ഒക്കെ അടിച്ച് നിൽക്കാനാണെങ്കിൽ അതിനുള്ള സൗകര്യവും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെൻറ്റിന് അതിനകത്ത് ബെഡൊക്കെ ഉണ്ടാവും, ചുമ്മാ ഒരു ടെൻറ്റ് മാത്രമല്ല, സ്ലീപ്പിംഗ് ബാഗ്സ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ടെൻറ്റൊക്കെ ഉണ്ടായിട്ട് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. കുറച്ച് ചേഞ്ചസ്, ന്യൂ ചേഞ്ചസും മോഡിഫിക്കേഷൻസ് വരുന്നുണ്ട്. അവരുടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്നുണ്ട്, വാൾ ക്ലൈംബിങ്ങിൻ്റെ പുതിയ പുതിയ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് ടൈം എടുക്കും. എന്തായാലും ഒരു ഒരു വൈബാണ്, ഒരു പ്രത്യേക ടൈപ്പ് വൈബ്, ഒരു പ്രത്യേക ആംബിയൻസ്. നമ്മളെ ആ ഒരു ഹസിൽ ഫസിൽ ലൈഫിന്നും ഒരു ചേഞ്ച് ഞങ്ങൾ എന്തായാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനിയും പുതിയ പുതിയ എപ്പിസോഡ്സ് ആയിട്ട് നിങ്ങളെ മുന്നിലോട്ട് വരും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ അതേപോലെ ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി പുതിയ പുതിയ ഞങ്ങളുടെ ട്രാവൽസും ഫുഡ് റിവ്യൂസും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനല് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇനിയും വരാം മറ്റൊരു എപ്പിസോഡുമായിട്ട്. അപ്പോഴേക്കും ബൈ.